കാണപ്പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ചില നേതാക്കൾ നമുക്കുണ്ട്. അവർക്ക് രാഹുൽ ഗാന്ധി ഒരു മാതൃകയായി മാറിയിരിക്കുന്നു. എന്ത് പക്വതയോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് വയനാട്ടിൽ സംസാരിച്ചതെന്ന് കേൾക്കുമ്പോഴാണ് രാഹുലിൻ്റെ മഹത്വം വളരെ അധികം ഉയർന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. വയനാട്ടിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അടിച്ച് തകർത്ത സ്ഥലം സംസ്ഥാന കോൺഗ്രസ് നേതാക്കളോടൊപ്പം സന്ദർശിക്കുമ്പോഴാണ് അദ്ദേഹം വളരെയധികം ആലോചനാമൃതമായ ഒരു അഭിപ്രായം പറഞ്ഞത്. കുട്ടികളല്ലേ ഇത് ചെയ്തത്, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് അടിച്ച് തകർത്തത് ദേശീയ വാർത്തയായി മാറിയപ്പോഴാണ് അദ്ദേഹം ഇന്ന് വയനാടെത്തുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തപ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കൾ കേൾക്കെ, കാരണം പിടിക്കവനെ വെട്ട് തട്ട് കൊല്ല് എന്ന് പറയുന്ന ആക്രോശിച്ച് നിന്നിരുന്ന നേതാക്കന്മാരുടെ ഇടയിൽ വച്ചാണ് രാഹുൽ പറഞ്ഞത്, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അവർ ഇതെന്താണ് ഇതിൻ്റെ അനന്തരഫലം എന്നറിയാതെ ആയിരിക്കാം അവർ ചെയ്തത്. പക്ഷേ അക്രമം മോഡിയും ബി ജെ പിയും കാണിച്ചാലും ഇവിടെ ആരെങ്കിലും കാണിച്ചാലും അക്രമം അക്രമം തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. പക്ഷേ അവർ എന്താണ് ചെയ്തതെന്ന് അവരറിയാതെ പോയതായിരിക്കും. അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. രാജ്യത്ത് ബി ജെ പിയും മോഡിയും അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നു. ആ അക്രമം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ഷമിച്ചിരിക്കുന്നു, ഞാനിത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. രാജ്യത്ത് ഇന്ന് നിലവിലുള്ള അക്രമ സംഭവങ്ങൾക്കും അതുപോലെ തന്നെ നബിനിന്ദയും ഒക്കെ ഒരാൾ പറഞ്ഞത് മാത്രം കൊണ്ട് അല്ല, പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവർ അതിന് വളം വെച്ച് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിന് മുമ്പിൽ നമുക്ക് നാടകം കിടേണ്ടി വന്നത്. നമ്മൾ പലരും നമ്മുടെ തല രഞ്ജിച്ച് തരത്തേണ്ട ഏർപ്പാട് വന്നത് നമ്മുടെ രാജ്യത്തെ പിന്നെ ബി ജെ പിയും അതുപോലെ തന്നെ മോഡിയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അക്രമങ്ങൾ ഏറിയേറി വരുന്നു, ഇന്ത്യ മൊത്തത്തിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് വളം വയ്ക്കുന്നു, സമാധാനമായ ഒരു അന്തരീക്ഷം ഒരിടത്തുമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവർ ഭരിക്കുകയാണോ അതോ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണോ എന്ന് സംശയിച്ചു പോകും. അതുകൊണ്ട് ആ അക്രമം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഓഫീസ് തകർത്തത് ഞാനൊരു കാര്യമായി എടുക്കുന്നില്ല. ഞാൻ അവർക്ക് മാപ്പ് നൽകുന്നു. ഇനി അവർ ഈ കാര്യങ്ങൾ ചിന്തിക്കണം. രാജ്യത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ ചിന്തിക്കണം. ഇതല്ല പ്രശ്നങ്ങൾ. അപ്പോൾ അവർ എന്തോ തെറ്റിദ്ധാരണ പുറത്തായിരിക്കാം എൻ്റെ ഓഫീസ് തകർത്തത്. അതുകൊണ്ട് എനിക്ക് അവരോട് യാതൊരു വിരോധവുമില്ല. അവരെന്താണ് ചെയ്തതെന്ന് അവർ ഇനിയെങ്കിലും ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചിട്ട് അവർക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ അവർ മനസ്സിലാക്കണം. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ. അതായിരുന്നു നമ്മുടെ രാഹുലിൻ്റെ കമൻറ്റ്. എന്ത് ഭക്വമായൊരു മറുപടിയാണ്. അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ചുറ്റും നിന്ന് കണ്ണുമിഴുകിയായിരുന്നു. അവർ ഉള്ളതും ഇല്ലാത്തതെല്ലാം കൂടി മോഡിയുടെ കാര്യത്തിന് പുറമെ തന്നെ ഇവിടുത്തെ ഈ സർക്കാരിനെ കുറിച്ചും അതുപോലെ തന്നെ എസ് എഫ് ഐ ആക്രമണത്തെക്കുറിച്ചും പറഞ്ഞ് പെരുപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും രാഹുൽ വളരെ മോശമായ ഒരു കമൻറ്റ് പറയുമെന്നും അതിലൂടെ വീണ്ടും ഒരു രാഷ്ട്രീയ പിന്നെ നേട്ടം കൊയ്യാമെന്നും വിചാരിച്ചായിരുന്നു ഈ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്കെല്ലാം നിരാശയായിരുന്നു രാഹുലിൻ്റെ ഈ മറുപടി. എന്തായിരുന്നാലും രാജ്യത്തിന് പക്വതയാർന്ന ഒരു നേതാവിനെയാണ് നമുക്ക് ഉള്ളത് എന്ന് അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു കമൻ്റാണ് രാഹുലിൽ നിന്നുണ്ടായത്. നമുക്ക് അതുകൊണ്ട് അത് നമുക്കതിൽ അഭിമാനിക്കാം.